വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീയു ടോക്സ് ഫോർ യു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കാന്താരി ഉണ്ണിയപ്പാണ്. ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. എൻ്റെ വീട്ടിലെല്ലാവർക്കും മധുരമുള്ള ഉണ്ണിയപ്പവും ഈ സ്പൈസി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഒരേപോലെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചതാണ്. 1 ഗ്ലാസിന്റെ കണക്കായിട്ടുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇത് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ്. ഇത് പച്ചരീനെ പോലെ തന്നെ 5 മണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ചതാണ്. കാന്താരി മുളക്, ഇത് കാന്താരി മുളകാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഈ കാന്താരി മുളക് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കാന്താരി മുളകിന് എരിവ് കുറവായതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഉഴുന്ന് പരിപ്പ്, 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ്. അകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഫൈൻ പീസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഉഴുന്ന് പരിപ്പും കാന്താരി മുളകും അരച്ച് ഫൈൻ പീസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച 2 ഗ്ലാസ് പച്ചരിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ പീസ്റ്റാക്കി അരച്ചെടുക്കാം. പച്ചരി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം. ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ബാറ്ററിലോട്ട് ചേർക്കാൻ വേണ്ടി വേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര ചെറുതായിട്ട് നമുക്ക് അരിയാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് അരിയാം കേട്ടോ. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും എത്ര ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രക്കും കുഞ്ഞിൽ അരിയാം. ഇവിടെ ഒരു അത്യാവശ്യം വലിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അപ്പം നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മുടെ ബാറ്ററി റെസ്റ്റിന് വെച്ചാൽ മതിയാകും. നമ്മൾ 5 മിനിറ്റ്സിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉള്ള മെത്തേഡ് യൂസ് ചെയ്തത്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ എണ്ണ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കോക്കനട്ട് ഓയിൽ തിളച്ചതിന് ശേഷം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇത് വേവായതിന് ശേഷം ഞാനിവിടെ തിരിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്.
ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം യെസ് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് വേണ്ടിട്ട് ഇത് കഴിച്ചു കാണിച്ചു തരാം സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പൈസി ഉണ്ണിയപ്പം പുറം ഭാഗം ഭയങ്കര ക്രിസ്പിയും അകത്ത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലെ ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പൊ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചവരാണ് അച്ഛൻ ഫ്രണ്ട്സൊക്കെ കഴിച്ചവരാണ് ഇങ്ങനെ കാന്താരി ഇപ്പം നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ചാനലിൽ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഒരു സജഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചുള്ളത് ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വിരുന്ന് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ